ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്നലെ വന്ന ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജിയോ ഇനി മുതൽ ഫ്രീ ഓഫറൊക്കെ നിർത്തി. എല്ലാവർക്കും ഇനി 6 പൈസ, 1 മിനിറ്റിന് 6 പൈസ വെച്ച് ജിയോ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഒരു ന്യൂസ് കേട്ട് പലർക്കും അത്ഭുതം തോന്നിയിട്ടുണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, 2014 ജിയോ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ പറഞ്ഞ വാക്കെന്നുണ്ടെങ്കിൽ ഫുൾ ഫ്രീ ആയിരിക്കും. ഇൻ്റർനെറ്റ് ഫ്രീ, കോൾ ഫ്രീ, വീഡിയോ കോൾ ഫ്രീ, അങ്ങനെ ഒരുപാട് ഓഫേഴ്സാണ് നമുക്ക് ജിയോ പ്രോമിസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെ മുതൽ 6 പൈസ മിനിറ്റിന് ചാർജ് ചെയ്യാനുള്ള പ്ലാനിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അംബാനി ഒന്നും കാണാതെ കളിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു കളി, അല്ലെങ്കിൽ ആ ഒരു സീക്രട്ട് എന്താണ്? എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡ് ആംഗിൾ റിവ്യൂസ്, ഞാൻ അനുരാജ് അജിതൻ. നമുക്കൊരു കാലമുണ്ടായിരുന്നു, നമ്മൾ *121#, *111#, *123# ഇതൊക്കെ അടിച്ചിട്ട് നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു ഒരു കാലം. ആ കാലത്തെ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ 2014 മുമ്പൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 രൂപയ്ക്ക് ചാർജ് ചെയ്യും, 10 രൂപയ്ക്ക് ചാർജ് ചെയ്യാൻ ചിലപ്പോൾ 7 രൂപ ബാലൻസ് കിട്ടും, അല്ലെങ്കിൽ 8 രൂപ ബാലൻസ് കിട്ടും, ചിലപ്പോൾ 6 രൂപ കിട്ടും. ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ പണ്ടത്തെ അത്രയൊന്നും ഇല്ല. ആകെ 1%, 2% ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം നമുക്ക് 150 രൂപക്കോ 400 രൂപക്കോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാസത്തേക്കുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ട്രെൻഡിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലത്തെ ആ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം ഇനി മുതൽ നമ്മുടെ ഈ എന്താ പറയുക, മൊബൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് ട്രൈ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ഈ ട്രൈയുടെ നിയമപ്രകാരമാണ് ഇപ്പോൾ ഒരു 6 പൈസ ആഡ് ചെയ്തേക്കണം. അപ്പോൾ ഇനി മുതൽ ചേഞ്ചസ് ഒരുപാട് വരാൻ പോവുകയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അംബാനി എടുത്താണ് ഈ ഒരു സ്റ്റെപ്പ്. ആർക്കെതിരെയായിരിക്കും? നമുക്കെതിരെയാണോ? ജനങ്ങൾക്കെതിരെയാണോ? അല്ല. പിന്നെ ആർക്കെതിരെയായിരിക്കും? ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ചെറിയൊരു കഥ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2014 മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുതിയ കമ്പനീസ് വന്നു, അതേപോലെ എക്സിസ്റ്റിംഗ് കമ്പനീസൊക്കെ ഇങ്ങനെ തകർത്ത് ഓഫേഴ്സൊക്കെ കൊടുത്ത് നിൽക്കണ ടൈം ആയിരുന്നു. ഈ ടൈമിലായിരുന്നു നമ്മുടെ ജിയോ എന്ന് പറഞ്ഞ ആ ഒരു ഭീമൻ്റെ ഒരു വരവ്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് യൂണിനോർ ഉണ്ടായിരുന്നു, എയർസെൽ ഉണ്ടായിരുന്നു, എയർടെൽ ഉണ്ടായിരുന്നു, പിന്നെ ഡൊക്കോമോ ഉണ്ടായി, റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായി, അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടായി മാർക്കറ്റിൽ. ജിയോ വന്നതിന് ശേഷം സകലമാന പ്ലെയേഴ്സും മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒന്നും പഴയ ആൾക്കാരേ ഇല്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് ആരാ? എയർടെലാണ് കട്ടക്ക് നിൽക്കണം. ഐഡിയ വോഡഫോണൊക്കെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് രണ്ടു കൂടി ചേർന്നു. ഐഡിയ വോഡഫോണും ചേർന്നിട്ടാണ് ഇപ്പോൾ ബിസിനസ് ഇടുന്നത്. കാരണം അവർക്ക് കച്ചവടം പോയി, ഉള്ള ആൾക്കാരൊക്കെ ജിയോയിലേക്ക് പോയി. പക്ഷേ കട്ടൊക്കെ നിൽക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ജിയോൻ്റെ സെയിം ഓഫേഴ്സ് കൊടുക്കാൻ പാകത്തിനുള്ള ഏക പ്ലെയർ എയർടെലാണ്. ഈ ഒരു സ്റ്റെപ്പ് എയർടെലിനിട്ട് താങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ അംബാനിയുടെ ആ സ്റ്റെപ്പ് പോകുന്നത്. കാരണം 5G വരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ എത്തിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. Tier 1, Tier 2, Tier 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ രാജാവ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Tier 1 ഉള്ള ആൾക്കാരാണ്. ഈ Tier 1 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ Tier 1 ആയിട്ട് നിൽക്കുന്നത് അംബാനിയാണ്, അല്ലെങ്കിൽ ജിയോ ആണ്. പിന്നെ ഇത് വാങ്ങാൻ Tier 1 ആവാനുള്ള എല്ലാ ശ്രമങ്ങളും ഭാരതി എയർടെൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എയർടെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർടെൽ Tier 1 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയോനൊപ്പം തന്നെ കട്ടക്ക് നിൽക്കാം. അപ്പോൾ അതിനു മുമ്പ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ എയർടെലിനെ ഒതുക്കണം. ആ ഒരു പ്ലാനിങ് കൂടിയാണ് നമ്മുടെ അംബാനി ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്ലാനിങ് വന്നേക്കുന്നത്. ഇത് പ്ലാൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. അപ്പോൾ ഈ 2011-12 കാലഘട്ടങ്ങളിൽ ട്രായുടെ ഒരു സംഭവമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു നിയമമാണ് ഇൻ്റർ കണക്ഷൻ ചാർജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ എയർടെലിൽ നിന്ന് വോഡാഫോണിലേക്ക് വിളിക്കുകയാണെങ്കിൽ എയർടെലിൻ്റെ കസ്റ്റമറാണ് വോഡാഫോണിലേക്ക് വിളിക്കുന്നത്. വോഡാഫോണിൻ്റെ കസ്റ്റമറിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എയർടെൽ വോഡാഫോണിൻ്റെ ടവർ ഉപയോഗിച്ചിട്ടാണ് ആ കസ്റ്റമറിലേക്ക് കോൾ പോകണം. അപ്പോൾ നമ്മൾ ഒരു 15 ആ ഒരു റേഞ്ചിൽ പൈസ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ആ ഏത് നെറ്റ്വർക്കിൽ നിന്നാണ് വിളിക്കുന്നത് ആ നെറ്റ്വർക്കുകാർ മറ്റേ നെറ്റ്വർക്കുകാർ കൊടുക്കണം. ഇങ്ങനത്തെ സിറ്റുവേഷനായിരുന്നു 11, 12, 13 കാലഘട്ടങ്ങളിൽ. പക്ഷേ നമ്മുടെ 14 ആയപ്പോഴേക്കും ജിയോ ലോഞ്ചായി. ജിയോ ലോഞ്ചായപ്പോൾ ജിയോ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിയോന് സ്റ്റാർട്ടിംഗ് ആയിരുന്നു, ആദ്യം കസ്റ്റമേഴ്സൊന്നും ആയില്ല. പക്ഷേ ഓഫർ അവരോട് വാരിക്കോലി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ജിയോയിലേക്ക് എത്തി. എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് എത്തി. പക്ഷേ മെയിനായിട്ട് ആൾക്കാർ കോള് ചെയ്യാനല്ല ജിയോയിലേക്ക് വന്നത്, അവർ മെയിനായിട്ട് ഡാറ്റ എന്നുണ്ടെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കൊക്കെ പ്രതീക്ഷ വന്നത്. കാരണം നമുക്ക് ഒരുപാട് ഓഫേഴ്സ്, ഫ്രീ ഓഫേഴ്സൊക്കെ ഉണ്ടായി. ആദ്യത്തെ 6 മാസത്തേക്ക് ഇൻ്റർനെറ്റൊക്കെ ഫ്രീ ആയിരുന്നു. ആ ടൈമിൽ നമ്മൾ ജിയോ ഒന്ന് കോൾ ചെയ്യണമെങ്കിൽ തന്നെ, ഇപ്പോൾ എയർടെലിലേക്കോ വോഡഫോണിലേക്കോ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവർ രണ്ടുപേർക്കും, ഈ ജിയോക്കാർ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഈ സർവീസ് ചാർജ് കൊടുത്തുകൊണ്ടേയിരുന്നു.
അങ്ങനെ ഒരുപാട് കൊടുത്ത് 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 ഓഫർ ജിയോക്കാർ ഇങ്ങനെ വാരിക്കോരി കൊടുത്തു കഴിയുമ്പോൾ ഈ ഓഫറിനെ മീറ്റ് ചെയ്യാൻ പറ്റാതെയായി ബാക്കിയുള്ള പ്രൊവൈഡേഴ്സിന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിനോർ രാജ്യം വിട്ട് പോയി, പിന്നെ നിങ്ങൾ എയർടെൽ എടുക്കുകയാണെങ്കിൽ എയർടെലാണ് പിടിച്ചിരിക്കുന്നത്, വോഡഫോൺ ഐഡിയ രക്ഷയില്ലാഞ്ഞിട്ട് അവർ രണ്ടുപേരും ചേർന്നു, ഡൊക്കോമോ നിലനിൽപ്പിലാതെയായിപ്പോയി, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ പൂട്ടി, പിന്നെ വേറെ സ്റ്റേറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്പൈസ് അങ്ങനത്തെയൊക്കെ ഉണ്ട്, അവരെല്ലാവരും പൂട്ടിപ്പോയി. ഇപ്പോൾ ആകെ കട്ടൊക്കെ നിൽക്കുന്നത് നമ്മുടെ എയർടെൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിയോയും എയർടെലും തമ്മിലാണ്. എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഈ വോഡഫോണൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൂ. നമ്മൾ പുറത്ത് സൈഡിലേക്ക് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർടെലാണ് കട്ടൊക്കെ നിൽക്കണം, എയർടെലും ജിയോ തമ്മിലാണ്. അപ്പോൾ ജിയോ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരുടെ കയ്യിലും രണ്ട് സിം ഉണ്ടാവും, ഡുവൽ സിമ്മാണ് മാക്സിമം ആൾക്കാരുടെ കയ്യിൽ. അപ്പോൾ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരാൾക്ക് എയർടെലാണ് ഒരാൾക്ക് ജിയോ ആണ്. ഇപ്പോൾ ജിയോ എന്ന് ഒരാൾ അങ്ങോട്ട് വിളിക്കുകയാണ്, അങ്ങോട്ട് വിളിച്ചു കഴിയുമ്പോൾ ഈ എയർടെൽ എടുക്കുന്ന ആൾക്കാർക്ക് ജിയോ ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് മാത്രമല്ല ജിയോ വേറൊരു പ്ലാനിൻ്റെ ഇടയിൽ ചെയ്തു ഈ എയർടെലും ജിയോ ആയിട്ടുള്ള ആ ഒരു സംഭവം കുറക്കാൻ വേണ്ടിയിട്ട്. ജിയോ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാൾ റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ 45 സെക്കൻഡ് ഈ റിങ് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഡയലിംഗ് ടോൺ നമുക്കൊരു 40-45 സെക്കൻഡ് കേൾക്കാൻ പറ്റും. കുറച്ച് നാളായിട്ട് അത് 20 സെക്കൻഡിലേക്ക് കുറഞ്ഞു. അത് ജിയോന്ന് സ്റ്റാർട്ട് ചെയ്തത്. ജിയോ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിയോന്ന് വിളിച്ച് കഴിയുമ്പോൾ ആൾക്കാർ അവിടെ ഫോൺ എടുക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ കോള് കട്ടായി പോകണം. അപ്പോൾ അവിടെ മിസ് കോളായിട്ട് കിടക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് തിരിച്ചു വിളിക്കും. അങ്ങനെ നമ്മുടെ 135 കോടി ജനങ്ങളിലേക്കും ഈ ഒരു സ്ട്രാറ്റജി എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയോക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം. കാരണം എയർടെൽ തിരിച്ചു വിളിക്കുമ്പോൾ എയർടെൽ ജിയോക്ക് പൈസ തരും, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ജിയോ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ എയർടെൽ എന്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാത്രമല്ല ടെക്നിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്കും ടെക്നിക്ക് ചെയ്യാൻ പറ്റുന്ന എയർടെലും ഈ പറഞ്ഞ സംഭവം കുറച്ച് പറഞ്ഞു. എന്നുണ്ടെങ്കിൽ 20 സെക്കൻഡാണ് ഇപ്പോൾ ഡയൽ പോകുള്ളൂ. കോമ്പറ്റീഷൻ വർദ്ധിച്ച് 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 അവസാനം ഇപ്പോൾ അവസാനത്തെ ബ്രഹ്മാസ്ത്രം എടുത്തവരെ പ്രയോഗിച്ചേക്കാണ്, ആരാ? നമ്മുടെ അംബാനി. അംബാനി പറഞ്ഞ എന്താ ഇതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഇപ്പോൾ എയർടെലിലേക്ക് ഞങ്ങളുടെ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കോൾ ചെയ്യുമ്പോൾ നമ്മൾ അംബാനി അല്ലെങ്കിൽ ജിയോ ആണ് പൈസ എയർടെലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എയർടെൽ വെച്ച് എന്താ കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുന്നു, അവർ ഓഫർ അംബാനിക്കെതിരെ ഓഫർ ഇടുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംബാനി ഇപ്പോൾ 399 മൂന്ന് മാസത്തേക്ക് കോളും ഡാറ്റയൊക്കെ ഫ്രീ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയർടെൽ അത് 379 അല്ലെങ്കിൽ 349 ഓഫർ ഇടും മൂന്ന് മാസത്തേക്ക്. അപ്പോൾ ഇവരുടെ പൈസ കൊണ്ട് അവർ കോമ്പറ്റീഷൻ, ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയായപ്പോൾ അംബാനിയുടെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ഞങ്ങളുടെ ഔട്ട് ഗോയിങ് കോൾസിന് ഇനി 6 പൈസ വെച്ച് ഈടാക്കും, 6 പൈസ ഒരു മിനിറ്റിന് വെച്ച് ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അംബാനിക്ക് വീണ്ടും ഒരു ഗുണമാണ്, അംബാനിയുടെ കസ്റ്റമേഴ്സ് അവിടെ നിന്ന് പോവില്ല. കാരണം അംബാനി വേറൊരു ടെക്നിക്ക് അവിടെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ വേറൊരു തട അവിടെ ഇട്ടു. 10 രൂപക്ക് നിങ്ങൾ ചാർജ് ചെയ്ത് നിങ്ങളത് ഫുള്ള് ടോക്ക് ടൈം 10 രൂപയുടെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 GB ഡാറ്റ ഫ്രീ ഉണ്ട്. 20 രൂപക്ക് നിങ്ങൾ ടോപ്പ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 GB ഡാറ്റ ഫ്രീ ഉണ്ട്. അപ്പോൾ ഈ ഡാറ്റയിലാണ് അംബാനി പിടിച്ചിരിക്കുന്നത്. ഡാറ്റ വെച്ച് കളിക്കുമ്പോൾ അംബാനിക്ക് അറിയാം ഡാറ്റയിൽ പിടിച്ചേക്കാൻ ആർക്കും പറ്റില്ല, കാരണം പുള്ളി ടയർ 1 ആണ്, പുള്ളിയാണ് രാജാവ് ഇൻ്റർനെറ്റിൻ്റെ. അപ്പോൾ ഈ 10 രൂപക്ക് 1 GB 20 രൂപക്ക് 2 GB കൊടുക്കുമ്പോൾ ആരാണ് ഈ ഡാറ്റയ്ക്ക് ഇട്ടിച്ച് പോണേ? അപ്പോൾ അതുകൂടാതെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോഴുള്ള ഈ റീചാർജ് ചെയ്തിട്ട് ഈ 6 പൈസ ഒരു മിനിറ്റിനുള്ള ചാർജും കൂടി കിട്ടും. അപ്പോൾ എയർടെലിന് കൊടുക്കാനുള്ള പൈസ അങ്ങനെ അടഞ്ഞു പോകും. ഈ ഡാറ്റയാണെങ്കിൽ അംബാനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റാണ്, അംബാനിക്ക് ഡാറ്റയ്ക്ക് ചാർജ് ഇല്ല. കാരണം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇൻ്റർനെറ്റ് എപ്പോഴും ഫ്രീ ആണ്, ഇൻ്റർനെറ്റ് മെയിൻ്റനൻസ് കാശാണ് നമ്മൾ ഈ മാസം മാസം അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർനെറ്റ് അംബാനിക്ക് ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഇതിനകത്ത് ഗുണം അംബാനിക്ക് തന്നെയാണ്. കാരണം ഒരു രീതിയിൽ നമുക്ക് എയർടെലിൻ്റെ ആ ചാർജസ് നമുക്ക് അടിച്ചിടാം, കൂടാതെ എയർടെലിൻ്റെ കസ്റ്റമേഴ്സിനും തിരിച്ച് പിടിക്കുകയും ചെയ്യാം. കാരണം നമ്മൾ ഡാറ്റ ഇഷ്ടംപോലെ വാരിക്കൂരി കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പ്രൊവൈഡേഴ്സ് എല്ലാം ഉദയം കഴിഞ്ഞു, ഇനി എയർടെലും മാത്രമുള്ളൂ. അപ്പോൾ എയർടെലിനെ പിടിക്കാനുള്ള അവസാനത്തെ ശ്രമമായിട്ടാണ് അംബാനി അറിയിക്കുന്നത്. അംബാനിയുടെ കണക്ക് പ്രകാരം 13,500 കോടി രൂപയാണ് ഇവർ എയർടെലിലേക്കാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ജിയോ അങ്ങനെ ഐഡിയ ഇവർക്കൊക്കെ കൊടുത്തിട്ട് ടോട്ടൽ എമൗണ്ട് 13,500 കോടി വെറുതെ ഈ ഒരു സർവീസ് പ്രൊവൈഡറിന് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അംബാനി വിചാരിച്ച് വളർന്നല്ല, നമ്മുടെ പൈസയും കൊണ്ട് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്, അവർ നമുക്കെതിരെ അസ്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മറുവസ്ത്രമായിട്ടാണ് ഇപ്പോൾ അംബാനി വന്നിരിക്കുന്നത്. 6 rupees 6 paisa ഒരു മിനിറ്റിനും, അതുകൂടാതെ 10 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ 1 GB, 20 GB ചാർജ് ചെയ്താൽ 2 GB വെച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു നിഗമനത്തിൽ ഇത് അംബാനിയുടെ ഒരു മാസ്റ്റർ മൈൻഡ് ആണ്. ഇത് ലോങ് ടേമിൽ എയർടെലിൻ്റെ പയ്യ എവിടുന്ന് ഇല്ലാതാക്കും. പിന്നെ ഒരു കാര്യം, BSNL അവസ്ഥ നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ അറിയും. BSNL ഏകദേശം ഒരു പൂട്ടാനൻ്റെ അക്കത്ത് നിൽക്കുകയാണ്. കാരണം BSNL ഇപ്പോൾ
ഒരു രീതിയിലും നിലനിൽപ്പ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് വന്നേക്കാണ്. നമ്മളെ കൊണ്ട് ഫോൺ വിളിക്കാൻ പഠിപ്പിച്ചതും എല്ലാ വീട്ടിലും ലാൻഡ് ലൈനും അതേപോലെ മൊബൈലൊക്കെ എത്തിച്ചതും ബി എസ് എൽ ആണ്. ഏറ്റവും ബഡ്ജറ്റ് പ്ലാൻസ് ഇറക്കിയതും ബി എസ് എൽ തന്നെയാണ്. നമുക്ക് ഫ്ലഡ് ഉണ്ടാകുമ്പോൾ, നമുക്ക് ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ആകെ കിട്ടാവുന്ന ഒരു നെറ്റ്വർക്ക് ബി എസ് എൽ മാത്രമുള്ളൂ. നമ്മൾ ഏതെങ്കിലും മലമ്പ്രദേശിച്ച് പോയിരുന്നുണ്ടെങ്കിൽ ആകെ കിട്ടാവുന്ന നെറ്റ്വർക്ക് ഇനി ബി എസ് എല്ലിന് മാത്രമുള്ളൂ. ബി എസ് എല്ലിന് മാത്രമുള്ളൂ ഇത്രയും എന്താ പറയുക, ജിയോനെ കടപിടിക്കാനായിട്ട് ഓഫർ ഇറക്കിയിട്ടും നിലനിൽപ്പില്ലാതെ 150,000 എംപ്ലോയീസ് ഇപ്പോൾ നിർബന്ധിതമായിട്ട് വി ആർ എസ് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുപ്പിച്ചിട്ട് ഗവൺമെൻറ് വിടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ബി എസ് എൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ബി എസ് എല്ലിൻ്റെ അവസ്ഥയിൽ നമുക്ക് കുറച്ച് വിഷമവും ദുഃഖമൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ നേഷൻ്റെ ആ ഒരു 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 ബ്രാൻഡാണ് ബി എസ് എൽ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡാണ്. അത് മാത്രമല്ല, ഏതൊരു രാജ്യമായാലും ഗവൺമെൻറ് ഒരു സ്കീം ഉണ്ടാവും, ആ സ്കീം അനുസരിച്ച് മാത്രമായിരിക്കും എപ്പോഴും ബാക്കിയുള്ള നെറ്റ്വർക്ക് ആ ഒരു ബേസ് പ്ലാൻ ഫെസിലിറ്റി ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പോയിട്ട് ഒരു അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുക, അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി മിനിമം ചാർജ് 8 രൂപ അല്ലെങ്കിൽ 10 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ 10 രൂപ 8 രൂപ ബേസ് ആയിട്ടായിരിക്കും പ്രൈവറ്റ് ടീംസ് അവരുടെ റേറ്റ് ഫിക്സ് ചെയ്യണം. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഇപ്പോൾ കെ എസ് ആർ ടി സി അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനം ഇല്ലാത്തൊരവസ്ഥയായി പ്രൈവറ്റ് ആൾക്കാർ അവിടെ കയറി അങ്ങോട്ട് പൂണ്ട് വിളയാടുകയാണ്. അങ്ങനത്തെ ടൈമിലാണെങ്കിൽ അവർക്ക് തോന്നിയ റേറ്റ് അവർ ഫിക്സ് ചെയ്യും, അവരുടെ ഒരു 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 യൂണിയൻ ഉണ്ടാക്കും, അവർ റേറ്റ് ഫിക്സ് ചെയ്യും, എല്ലാവരും ആ റേറ്റ് വാങ്ങും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ, അവരായിരിക്കും അവിടെ മോണോപ്പൊളി, അവർ ഏകാധിപതിയായിട്ടാണ് വാഴും. ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫേഴ്സൊക്കെ നമുക്ക് കിട്ടണം. അതും ചിന്തിക്കാം, പറ്റുന്നുണ്ടെങ്കിൽ ബി എസ് എല്ലിനും സപ്പോർട്ട് ചെയ്തേക്കാം. ആരെങ്കിലും വീട്ടുകാരൊക്കെ ബി എസ് എല്ലിൽ ഉപയോഗിക്കേണ്ടത് അവരുടെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പറയാം, വേറെ കണക്ഷനിലേക്ക് പോകാതെ അവർക്ക് ഉപയോഗിക്കട്ടെ. ഇനി നമുക്ക് ബി എസ് എല്ലിൽ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്, നമ്മളും ബി എസ് എല്ലിലേക്ക് അടക്കാം. ബി എസ് എൽ, എനിക്ക് ബി എസ് എല്ലിൽ ഒരു സിം ഉണ്ട്, അപ്പോൾ ബി എസ് എൽ സിം വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം, നമ്മുടെ രാജ്യത്തിന് നമുക്ക് രക്ഷിക്കാം, നമ്മുടെ സ്വന്തം ബി എസ് എല്ലിൽ നമുക്ക് രക്ഷിക്കാം. സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.